ഇന്ന് April 25 പുതുതായി തിയേറ്ററുകളിലെ കത്തിയ സിനിമകളുടേത് ഉൾപ്പെടെ 8 OTT റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ 10 തല എന്ന സിനിമയാണ്. SGR നായകനെത്തിയ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലെ കത്തിയ സിനിമ നാളെ അർദ്ധരാത്രി 12 മണിയോടെ, അതായത് April 27 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. തമിഴ് ഭാഷയിൽ മാത്രമായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. നേരത്തെ സിനിമയുടെ HD പതിപ്പ് വന്നത് ലീക്കാക്കപ്പെട്ടതാണ് എന്ന് അറിയിച്ചു കൊള്ളട്ടെ. സിനിമ ഇതുവരെ ആമസോൺ പ്രൈമിൽ വന്നിട്ടില്ല. രണ്ടാമത്തെ അപ്ഡേറ്റ് ദസറ എന്ന സിനിമയുടേതാണ്. നാനി നായകനെത്തി ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ OTT റിലീസിനായിട്ടിറങ്ങുകയാണ്. ഈ സിനിമയും നാളെ അർദ്ധരാത്രി 12 മണിയോടെ April 27 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. മലയാളം, തമിഴ്, തെലുഗു ഉൾപ്പെടെയുള്ള ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിൽ ദസറ ലഭ്യമാകുന്നതാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഒരു മലയാളം സിനിമയുടേതാണ്. 2 Men എന്നാണ് സിനിമയുടെ പേര്. നല്ല സമയം, ബൂമറാങ് എന്നീ സിനിമകൾക്ക് ശേഷം സൈനാപ്ലേയിലൂടെ OTT റിലീസ് ചെയ്യുന്ന സിനിമയാണ് 2 Men. അടുത്തയാഴ്ച May 5 സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെ മലയാളം ഭാഷയിലായിരിക്കും 2 Men എന്ന സിനിമ OTT റിലീസ് ചെയ്യുക. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട ഇർഷാദ് നായകനെ എത്തിയ സിനിമ കൂടിയാണ് 2 Men. നാലാമത്തെ അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ റീമേക്ക് സിനിമ കൂടിയായ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ പകലും പാതിരാവും എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ OTT റിലീസ് തീയതി ഇന്ന് C5 OTT പ്ലാറ്റ്ഫോം പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ആഴ്ച April 28 പകലും പാതിരാവും C5 OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന OTT പ്ലാറ്റ്ഫോം ഇതിനോടകം തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ അപ്ഡേറ്റ് ബോക്സ് ഓഫീസിലെ മികച്ച കളക്ഷൻ നേടിയെടുത്ത തിയേറ്ററുകളിലെ വിജയിക്കുമെന്ന് കൺഫേം ആക്കപ്പെട്ട വീരപക്ഷ എന്ന തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം അടുത്ത മാസം May അവസാനത്തോടെ OTT റിലീസ് ചെയ്യും. തെലുഗു ഭാഷയ്ക്ക് പുറമെ തമിഴ് ഭാഷയിലും സിനിമ OTT റിലീസ് ചെയ്യും. അതിനുശേഷം മലയാളം ഭാഷയിലും സിനിമ ലഭ്യമായേക്കുമെന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്ത അപ്ഡേറ്റ് പൂക്കാലം എന്ന സിനിമയുടേതാണ്. തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട വിജയരാഘവൻ നായകനെത്തിയ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണ് പൂക്കാലം. സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം May അവസാനത്തോടെ OTT റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അടുത്ത മാസം OTT റിലീസ് ചെയ്യാനിരിക്കുന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ആദ്യത്തെ സിനിമ അത് കൊറോണ പേപ്പേഴ്സ് ആണ് എന്നാണ് ഏറ്റുമുടവിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. പ്രിയദർശന്റെ സംവിധാനത്തിലെ ഷെയ്ൻ നിഗം, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തിയ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കൂടിയാണ് കൊറോണ പേപ്പേഴ്സ്. സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ 2 OTT റിലീസ് തീയതികൾ പുറത്തു വന്നിരിക്കുകയാണ്. 1 May മറ്റൊന്ന് May 12 എന്നാണ്. ഉടൻ തന്നെ സിനിമയുടെ ഒഫീഷ്യൽ OTT കൺഫർമേഷൻ വരുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്തു നിന്നുള്ള സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനത്തിനായിട്ട്. വീഡിയോയിലെ 8 അപ്ഡേറ്റ് അവസാനത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ ബോളിവുഡ് റീമേക്ക് സിനിമ കൂടിയായ സൽമാൻ ഖാൻ നായകനെ എത്തിയ കിസികബായി കിസികിജാൻ എന്ന സിനിമയുടേതാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് നെഗറ്റീവ് അഭിപ്രായങ്ങൾ സിനിമ നേരിടുത്തെങ്കിൽ പോലും ഇതിനോടകം തന്നെ 100 കോടിക്ക് മുകളിലെ സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. കിസികബായി കിസികിജാൻ എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ C5 ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ജൂൺ അതല്ലെങ്കിൽ ജൂലൈ മാസമായിരിക്കും C5 ലൂടെ OTT റിലീസ് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.